പബ്ജി മൊബൈൽ ആദ്യമായി നമ്മളിലേക്ക് ഇറങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു തുടങ്ങി. പിന്നെ അതിൻ്റെ പിറകിലായി പബ്ജി പബ്ജി എന്ന് പറഞ്ഞുകൊണ്ട് അതിനടിമയായി, അല്ലെങ്കിൽ അതൊരു ലഹരിയായി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് പബ്ജി ഇന്ത്യയിൽ നിന്നും ബാൻ ചെയ്ത് കളഞ്ഞത്. അതായത് 118 ചൈനീസ് ആപ്പുകളും പബ്ജി മൊബൈലും ബാൻ ചെയ്തത്. അപ്പോഴേക്കും എന്തോ ഒരു അസ്വസ്ഥതയാണ് നമ്മുടെ പബ്ജി ഗെയിമേഴ്സിനും പ്ലെയേഴ്സിനും സ്ട്രീമേഴ്സിനും തോന്നിയത്. പക്ഷേ അത് എന്തായാലും ഒരാഴ്ചക്കകം അല്ലെങ്കിൽ ഒരു മാസത്തിനകം തിരിച്ചു വരുമെന്നാണ് അവരുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറച്ചു വൈകിയെങ്കിലും ഇപ്പോൾ പബ്ജി മൊബൈൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ പബ്ജി മൊബൈൽ എപ്പോൾ എങ്ങനെ വരുമെന്നും അതിൽ മുമ്പത്തേക്കാൾ എന്ത് മാറ്റമാണെന്നും അത് എങ്ങനെ എപ്പോൾ കളിച്ചു തുടങ്ങാമെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ത്യൻ സബ്സിഡിയറിയും പുതിയ ഗെയിമും സൃഷ്ടിച്ച് ഇന്ത്യൻ വിപണിയിൽ തിരിച്ചുവരവ് നടത്തുകയാണെന്ന് PUBG കോർപ്പറേഷൻ വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ വിപണിയിൽ പ്രത്യേകമായി സൃഷ്ടിച്ച പുതിയ ഗെയിമായ പബ്ജി മൊബൈൽ ഇന്ത്യ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് പബ്ജി പറഞ്ഞു. ബിസിനസ്, സ്പോർട്സ്, ഗെയിം ഡെവലപ്മെന്റ് എന്നിവയിൽ വിദഗ്ധരായ 100-ലധികം ജീവനക്കാരെ ഇന്ത്യൻ സബ്സിഡിയറി നിയമിക്കുമെന്ന് പബ്ജി കോർപ്പറേഷൻ അറിയിച്ചു. സ്വകാര്യതയും ഡാറ്റ സുരക്ഷ ആശങ്കകളും വിലയിരുത്തുന്നതിന് സുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ ഡാറ്റ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഇന്ത്യൻ ഉപഭോക്താക്കളുടെ വ്യക്തിപരമായി തിരിച്ചറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ സൂക്ഷിക്കുന്ന സംഭരണ സംവിധാനങ്ങളിൽ പതിവായി ഓഡിറ്റുകളും പരിശോധനകളും നടത്തുമെന്ന് പബ്ജി പറഞ്ഞു. ആരോഗ്യകരമായ ഗെയിം പ്ലേ പരിസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും പ്രാദേശിക ആവശ്യങ്ങൾ പ്രതിഫലിക്കുന്നതിനായി ഗെയിമിലെ ഉള്ളടക്കം മെച്ചപ്പെടുത്തുകയും അനുയോജ്യമാക്കുകയും ചെയ്യും. ഇങ്ങനെ പല പല അഭിപ്രായങ്ങളാണ് പബ്ജിയും അതിൻ്റെ ഓഫീഷ്യൽ ടീമും നമുക്ക് തരുന്ന വിവരങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഗെയിമിൻ്റെ വിവിധ വശങ്ങൾ ഇന്ത്യയിൽ ഗെയിമർമാർക്കായി ഇച്ഛാനുസൃതമാകും. ഗെയിം ഇപ്പോൾ ഒരു വെർച്വൽ സിമുലേഷൻ പരിശീലന ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നു. പുതിയ പ്രതീകങ്ങൾ സ്വയമേവ വസ്ത്രം ധരിക്കാൻ ആരംഭിക്കുന്നു. ഗെയിമിൻ്റെ വെർച്വൽ സ്വഭാവം പ്രതിഫലിക്കുന്നതിനുള്ള പച്ച ഹിൽ എഫക്റ്റുകൾ, പ്രായം കുറഞ്ഞ കളിക്കാർക്ക് ആരോഗ്യകരമായ ഗെയിം പ്ലേ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗെയിം സമയത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സവിശേഷത കമ്പനി ഉൾപ്പെടുത്തുമെന്നാണ് അവർ പറയുന്നത്. ഡിസംബറിന് മുമ്പായി നമുക്ക് പബ്ജി മൊബൈൽ ഇന്ത്യയിൽ കളിച്ചു തുടങ്ങാമെന്നാണ് ഇപ്പോൾ അവർ തരുന്ന ഒരു വിവരങ്ങൾ. ഇന്ത്യൻ സെർവറിലേക്ക് ഡാറ്റ മാറ്റുകയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് മുമ്പുണ്ടായിരുന്ന ടെൻസെന്റ് ഗെയിംസിൻ്റെ എല്ലാ ഡാറ്റയും അതിലുണ്ടായിരുന്ന നമ്മുടെ അക്കൗണ്ട്സൊക്കെ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. മറ്റ് സെർവറിൽ ഇന്ത്യൻ സെർവറിലേക്കാണ് ഇപ്പോൾ ഡാറ്റ മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൊതുവേ ഒരു സംശയമുണ്ടാവും, നമ്മുടെ അക്കൗണ്ട് പോകുമോ, നമ്മുടെ അക്കൗണ്ട് ഇനി പഴയ അക്കൗണ്ട് ഇതിൽ തിരിച്ചെടുക്കാൻ പറ്റുമോ, ലോഗിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സംശയങ്ങളുണ്ടാകും. ഇപ്പോൾ അവർ ഇങ്ങനെ ഡാറ്റ മാറ്റുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റുമെന്നാണ്. അതായത് മുമ്പുണ്ടായതുപോലെ തന്നെ ലോഗിൻ ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് ഇതിലും വരുമെന്നാണ് ഇപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ എന്ന വിവരങ്ങളിൽ ലഭിക്കുന്നത്. ദീപാവലിയുമായി അൺബാൻ ആവുമെന്ന് മുമ്പേ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അൺബാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ അവർ മാർക്കറ്റിങ്ങും കുറച്ചു ദീപാവലി പരിപാടികളൊക്കെ നല്ല പബ്ജി സ്ട്രീമേഴ്സിനെ വെച്ചിപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രീമേഴ്സിന് വലിയ വലിയ ഹിൻ്റാണ് തരുന്നത്. സ്ട്രീമേഴ്സ് ഹിൻ്റ് തരുന്നുണ്ട് പബ്ജി വരും പബ്ജി വരുമെന്ന്. അവർക്ക് സ്ട്രീമേഴ്സിന് വലിയ വലിയ സ്ട്രീമേഴ്സിന് പബ്ജിയുമായി നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാകും. അപ്പോൾ അവർ ഇങ്ങനെയുള്ള ഹിൻ്റൊക്കെ തരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പബ്ജി മൊബൈൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്ന് ഊഹിക്കാവുന്നതാണ്. പബ്ജി മൊബൈൽ വെറും ഒരു ഗെയിമല്ല, സാധാരണ നമ്മൾ കളിക്കുന്ന പോലെ ഒരു സാധാ ഗെയിം പ്ലേ ഒന്നുമല്ല. അതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും, മറ്റു അക്കൗണ്ടും എല്ലാ കാര്യങ്ങളും പബ്ജി മൊബൈലിൽ ഇന്ന് വരുന്നുണ്ട്.
അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ പബ്ജിയെ ആശ്രയിച്ച് പബ്ജിയെ ഒരു പ്രേമം പോലെയാക്കി മാറ്റിയതാണ് പബ്ജി മൊബൈൽ. അത് ബാനായപ്പോൾ ഉണ്ടായിരുന്ന ആ പ്രതീക്ഷ അല്ലെങ്കിൽ ആ തിരിച്ചു വരുമെന്ന ആ ഒരു കാത്തുനിൽപ്പ് ഇതുവരെ അസ്തമിച്ചിട്ടില്ല. ഇത്രയൊക്കെയാണ് പബ്ജി മൊബൈലിൽ നിന്നും ലഭിച്ച പ്രധാന വാർത്തകളും വിശേഷങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ വീഡിയോക്ക് താഴെ പോയി ലൈക്ക് ചെയ്യുക. പബ്ജിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.